ചെളേരി സർവീസ് സഹകരണ ബാങ്ക്, ചിറ്റാരിക്കൽ. ഫോൺ 04672221031. മൊബൈൽ 9497246031. കർഷകർക്കൊപ്പം നാടിനൊപ്പം പ്രൗഢ പാരമ്പര്യത്തിന്റെ പ്ലാറ്റിനം ജൂബിലി. കേര കർഷകരെ സഹായിക്കാൻ ആരംഭിച്ച ചെറുപുഴയിലെ പച്ചത്തേങ്ങ സംഭരണ കേന്ദ്രം അടച്ചുപൂട്ടി. കഴിഞ്ഞ നവംബർ മാസത്തിൽ ആരംഭിച്ച സംഭരണ കേന്ദ്രമാണ് മുന്നറിയിപ്പില്ലാതെ അടച്ചുപൂട്ടിയത്. വിപണി വില കുറഞ്ഞതോടെ കേര കർഷകർ വീണ്ടും ദുരിതത്തിലായിരിക്കുകയാണ്. സംസ്ഥാനത്തെ മറ്റു ജില്ലകളിൽ സംഭരണം തുടങ്ങി ഏറെ നാളുകൾക്ക് ശേഷമാണ് ജില്ലയിലെ മലയോര മേഖലകളിൽ നാളികേര വികസന കോർപ്പറേഷൻ പച്ചത്തേങ്ങ സംഭരണം തുടങ്ങിയത്. പച്ചത്തേങ്ങയുടെ വില കുത്തനെ കുറഞ്ഞതോടുകൂടിയാണ് ചെറുപുഴയിലും പച്ചത്തേങ്ങ സംഭരിക്കാൻ അധികൃതർ തയ്യാറായത്. നാളികേര വികസന കോർപ്പറേഷൻ 32 രൂപ നൽകിയാണ് കർഷകരിൽ നിന്നും 1 കിലോ പച്ചത്തേങ്ങ സംഭരിച്ചത്. തുടക്കത്തിൽ ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന ചെറുപുഴയിലെ കേന്ദ്രം ക്രമേണ തുറക്കാതെയാവുകയായിരുന്നു. വിപണിയിൽ 28 രൂപ വിലയുണ്ടായിരുന്ന തേങ്ങയ്ക്ക് ഇപ്പോൾ 26 രൂപ മാത്രമാണ് ലഭിക്കുന്നത്. സംഭരണ കേന്ദ്രം തുറന്നിട്ടും കർഷകരിൽ നിന്നും കാര്യമായി പച്ചത്തേങ്ങ സംഭരിക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. സംഭരണത്തിലെ നടപടിക്രമങ്ങളും അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായ നിസ്സഹരണവുമാണ് പച്ചത്തേങ്ങ സംഭരണം പാളാൻ കാരണമായത്. തേങ്ങയുടെ വരവ് കുറഞ്ഞത് നിലച്ചതോടെ ഡിപ്പോയുടെ വാടകയും ഡിപ്പോയിൽ തേങ്ങ തൂക്കിയെടുക്കാൻ നിയമിച്ച ആളുടെ കൂലിയും നൽകാൻ സാധിക്കാതെ വന്നതോടുകൂടിയാണ് സംഭരണ കേന്ദ്രം അടച്ചുപൂട്ടിയത്. ചെറുപുഴ KCB സെഷൻ ഓഫീസിന് സമീപം ആരംഭിച്ച സംഭരണ കേന്ദ്രം കോർപ്പറേഷൻ ചെയർമാൻ എം നാരായണനാണ് ഉദ്ഘാടനം ചെയ്തത്. വിവിധ രോഗങ്ങൾ വന്ന് തെങ്ങ് നശിക്കുകയും കായ്ഫലം കുറയുകയും ചെയ്യുന്നത് മൂലം ബുദ്ധിമുട്ടുന്ന കർഷകർക്ക് കൂടുതൽ വില ലഭിക്കുന്നത് ആശ്വാസമാകുമെന്ന് അന്ന് അധികൃതർ കർഷകർക്ക് വാക്ക് നൽകിയിരുന്നെങ്കിലും ഈ വാക്ക് പാഴ്വാക്കാവുകയായിരുന്നു. പ്രായം കൂടിയ തെങ്ങുകൾക്ക് പകരം നല്ല ഇനം തെങ്ങിൻ തൈകൾ നട്ടുപിടിപ്പിച്ച് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ കർഷകരെ ഉപദേശിച്ചിരുന്നെങ്കിലും പിന്നീട് നടപടിയൊന്നും ഉണ്ടായിട്ടുമില്ല. വിപണി വില കുറഞ്ഞതോടെ കേര കർഷകർ വീണ്ടും ദുരിതത്തിലായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ ചെറുപുഴ.